Hi guys, welcome back to my channel. നമ്മൾ ഒരു HTML CSS വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രിഡിന്റെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്പോൺസീവ് ഗ്രിഡ് ലേഔട്ട് ആണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ കിടക്കുന്ന നല്ലൊരു റെസ്പോൺസീവ് കാർഡ് ലേഔട്ട് ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറെ ചെറിയ ഹോവർ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ നല്ല ഫുള്ളി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ തന്നെ ഇത് പോസിബിൾ ആക്കി ഗ്രിഡിന്റെ CSS ഗ്രിഡിന്റെ വെറും 2 lines ഓഫ് കോഡ്സ് ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആണ്, കാരണം നമ്മൾ സ്റ്റൈൽസിന്റെ കുറെ ബേസിക്സ് എല്ലാം ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ബിഗിനേഴ്സിനെ എല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ തരത്തിലാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിടാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ലെങ്തി ആയതുകൊണ്ട് തന്നെ എന്റെ ചാപ്റ്റേഴ്സ് അതായത് ടൈം സ്റ്റാമ്പ്സ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഗ്രിഡിന്റെ പോർഷൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. സോ വീഡിയോയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ടണ്ണണക്കിന് വെബ് ഡെവലപ്മെന്റ് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബെല്ലേക്കൺ എന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ കോഡിലോട്ട് പോകും. സോ ഗൈസ്, ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫയലിൽ പോയിട്ട് ഓപ്പൺ ഫോൾഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോൾഡേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. തന്നെ ഞാൻ രണ്ട് ഫയലും ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിലും പിന്നെ ഒരു സ്റ്റൈൽ ഡോട്ട് സി എസ് എസും. ഇപ്പോൾ ഇവിടെ ന്യൂ ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ ഞാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുകയാണ്. പിന്നെ എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് ടി എമ്മിൻ്റെ ബോയിലർ പ്ലേറ്റ് കോഡ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇത് മതിയാവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ടൈറ്റിൽ ഒന്ന് വേണം, റെസ്പോൺസീവ് ഗ്രിഡ് എന്നാക്കുകയാണ്. ഓക്കെ, റെസ്പോൺസീവ് ഗ്രിഡ് എന്ന് ടൈറ്റിൽ കൊടുത്ത് ഇനി നമുക്ക് ആ സ്റ്റൈൽ ഷീറ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലിങ്ക് സി എസ് എസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളെ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേരെന്താണോ അതിവിടെ എച്ച് ആർ എഫില് റെഫർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോഡിയിലോട്ട് വരാം. അപ്പം ആദ്യം തന്നെ ഒരു H1 ഇടുക. അപ്പോൾ ഞാൻ ഒരു H1 ആണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ സ്ട്രോങ് ടാഗ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ സ്ട്രക്ടിന് ടെക്സ്റ്റിനൊക്കെ ചെയ്ത് സ്ട്രോങ്നെസ് കിട്ടാനാണ്. ഇപ്പോൾ റെസ്പോൺസീവ് ഗ്രിഡ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് കൊടുക്കാൻ പോകുന്നൊരു സെക്ഷനാണ്. ഇപ്പോൾ ഞാനൊരു സെക്ഷൻ ഇടുകയാണ്. ഈ സെക്ഷനിലുള്ളതാണ് നമ്മളെ എല്ലാ കാർഡ്സും പോകാനായിട്ട് പോകുന്നത്. അതായത് ഈ സെക്ഷനാണ് നമ്മളെ ഗ്രിഡ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനകത്ത് നമുക്ക് ഇനി ഓരോ കാർഡായിട്ടുണ്ടാക്കുക. അപ്പോൾ ഒരു കാർഡിനകത്ത് നമുക്ക് ബേസിക്കലുള്ളൊരു H2 അതുപോലെ തന്നെ ഒരു പി ടാഗ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു ഈ H2 പി ടാഗും കണ്ടെയ്ൻ ചെയ്യുന്നൊരു കണ്ടെയ്നറാണ്. അപ്പോൾ അത് നമുക്കൊരു കണ്ടെയ്നർ ഉണ്ടാക്കാം. കാർഡ് എന്ന് പറഞ്ഞ ക്ലാസ്സുള്ളൊരു ഡിവ് കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്കൊരു H2 ഇടണം. ഇപ്പോൾ H2 ആണ് നമ്മളെ ടൈറ്റിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാർഡ് ടൈറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാർഡ് ടൈറ്റിൽ നിന്ന് ജസ്റ്റ് കൊടുത്തു. ഞാൻ സിയും കൂടെ ഒന്ന് ക്യാപിറ്റലാക്കട്ടെ. ഇനി നമുക്കൊരു പി ടാഗ് കൊടുക്കാം. ഇപ്പോൾ പി ടാഗിനകത്താണ് നമ്മളെ ജസ്റ്റ് ഇതെല്ലാം പോകാൻ പോകുന്നത്, ടെക്സ്റ്റ് എല്ലാം പോകുമ്പോൾ. അപ്പോൾ ഞാൻ ലോറ ഓപ്ഷൻ വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോറം 10 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുകയാണ് താഴോട്ട് 2 വട്ടം. അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് ഡൗൺ ആര് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻ കോപ്പി ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഡ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കാർഡ് നമ്മൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവ് എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ ഉണ്ട് കാർഡ് ക്ലാസ്സിലുള്ള. അതിനുള്ളിലാണ് നമ്മൾ H2 കാർഡ് ടൈറ്റിൽ അതുപോലെ തന്നെ നമ്മൾ പി ടാഗും പോയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ കുറച്ച് ലോവർ എക്സൺ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു കാർഡ്. ഇപ്പോൾ സെക്ഷനിലാണ് ഓരോ കാർഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് 2 വട്ടം കൂടെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 വട്ടം കോപ്പി ചെയ്തപ്പോൾ ടോട്ടലി നമുക്ക് 3 കാർഡ്സ് ഉണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിലെ ലൈവ് സെർവർ വെച്ച് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടിയത്. നമുക്കിനി ഇത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്റ്റാറിൻ്റെ കുറച്ച് ബേസിക് കോഡ്സാണ് എഴുതിയത്. പാഡിങ് മാർജിൻ എന്നൊക്കെ തന്നെ ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ബോഡിക്ക് ഒരു ഫോൺ ഫാമിലി മാത്രമാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ടും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഈ സ്റ്റാറിനകത്തുള്ള കോഡ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. സോ നമുക്കിനി മെയിൻ സ്റ്റൈലോട്ട് പോവാം. അപ്പോൾ നമുക്കൊരു കാർഡ് വരെയൊക്കെ സ്റ്റൈൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബ്രൗസറിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. സോ നമുക്ക് പെട്ടെന്ന് അതൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ H1 എടുക്കുകയാണ്. അതായത് നമ്മുടെ മെയിൻ ടൈറ്റിൽ റെസ്പോൺസീവ് ഗ്രിഡ് എന്ന് എഴുതിയിരിക്കുന്ന ടൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കളർ കൊടുക്കുകയാണ്. കളർ ഞാൻ ജസ്റ്റ് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ #FFF കൊടുക്കുക. അതായത് ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം അത് അപ്പർ കേസിലോട്ടാണ് മാറ്റുന്നത്. അതായത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് ആക്കുകയാണ്. ഇനി ഞാനൊരു ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുകയാണ്.
ഡി എഫ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫ്ലെക്സ് കിട്ടുന്നതായിരിക്കും. നേരത്തെ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സെൻറ്റർ ചെയ്യാനായിട്ടാണ്. ഇനി ഇതിൻ്റെ ഒരു മാർജിൻ കൊടുക്കുക, ഹോളായിട്ടൊരു മാർജിൻ കൊടുക്കുക. സോ മാർജിൻ ഞാൻ കൊടുക്കുന്ന ഒരു 10 പിക്സലിൻ്റെ മാർജിൻ ആണ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ഫോൺ ഫാമിലി കൊടുക്കുക. ഫോൺ ഫാമിലി ഞാൻ ഇവിടെ പോപ്പിൻസ് ആണ് കൊടുക്കുന്നത്. പോപ്പിൻസ് പോപ്പിൻസിൻ്റെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോപ്പിൻസ് കൊടുക്കുന്നത്. ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ഫാമിലി വേണം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് H2 എടുക്കാം. H2 എന്ന് പറയുന്നത് നമ്മളെ ആ കാർഡിനുള്ളിൽ H2 ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് വേറെ സ്റ്റൈലുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു മാർജിൻ ബോട്ടം കൊടുത്താൽ മതിയാവും. അതൊരു 15 പിക്സൽസ് മാർജിൻ ബോട്ടമാണ് അതിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ കാർഡൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോട്ട് കാർഡ് എടുക്കുക. കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ H2 അതുപോലെ തന്നെ പീറ്റാകും കിടക്കുന്ന ഒരു കണ്ടെയ്നർ. അപ്പോൾ ജസ്റ്റ് അതിന് ആദ്യം ഒരു കളർ കൊടുക്കാം. കളറ് വീണ്ടും വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് കളറെല്ലാം വൈറ്റ് തന്നെയാണ്. അതിനടുത്തൊരു ബോർഡർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസിന് ആ ഒരു 5 പിക്സൽസ് ആണ് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുക്കുന്നത് #5353 എന്ന് പറഞ്ഞൊരു കളറാണ്. ഒരു ഗ്രേയിഷ് കളറാണ്. ഇനി അടുത്തത് അതിനൊരു ഹോളായിട്ടൊരു പാഡിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ആയൊരു 20 പിക്സല് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഉള്ളിൽ നിന്ന് എല്ലാ ടെക്സ്റ്റും വിട്ടിരിക്കണം. അപ്പോൾ അതിനാണ് പാഡിങ് കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ടെക്സ്റ്റ് അലൈൻ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് അലൈൻ അത് ജസ്റ്റിഫൈ ആണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്പോൺസീവ് ആക്കുന്ന സമയത്ത് ഈ കാർഡ് ചുരുങ്ങുന്നതിനനുസരിച്ച് ഈ ടെക്സ്റ്റ് ജമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അത് സ്മൂത്തായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് അലൈൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കർസർ പോയിൻ്റർ ആക്കണം. സോ കർസർ പോയിൻ്റർ ആക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിനകത്തിനൊരു മാർജിനോട് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാർജിൻ അപ്ലൈ ചെയ്യാണ്. മാർജിൻ ഒരു 5 പിക്സൽ മാർജിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കാർഡുകളെല്ലാം വിട്ട് വിട്ട് നിൽക്കണം. ഓക്കെ, 5 പിക്സലിനകത്ത് വിട്ടിരിക്കണം. കാർഡ് വരെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ബ്രൗസറിലുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതുപോലെയാണ് നമ്മളെ ബ്രൗസറിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കാർഡും കൊടുത്തിട്ടുണ്ട്. കാർഡിന് ഒരു ടൈറ്റിൽ പാഡിങ് കൊടുത്തിട്ട് ഇത് കണക്ക് വിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ലോവർ ഓപ്ഷൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അതുപോലെ തന്നെ 2 കാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോർഡർ റേഡിയസ് ഒരു 5 പിക്സലിൻ്റെ മാർജിൻ അത് ഇവിടോട്ട് കയറിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് റെസ്പോൺസീവ് ആക്കുന്നതിലായിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ സെക്ഷൻ എടുക്കുകയാണ്. സെക്ഷനകത്താണ് നമ്മളെ കാർഡ്സ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെക്ഷൻ എടുത്തു. സെക്ഷന് ഞാൻ ആദ്യം ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുന്നു. വിഡ്ത്ത് ഒരു 100%, അത് തന്നെ ഹൈറ്റ് കൊടുക്കുകയാണ്. ഹൈറ്റ് ഒരു 100 VH ആണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സെക്ഷൻ നമുക്ക് ഡിസ്പ്ലേ ഗ്രിഡ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഡിസ്പ്ലേ ഗ്രിഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല, നിങ്ങൾക്ക് വേണം നോക്കി കാണാം. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതിനുപരി വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് നമുക്ക് ആദ്യം ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കോളംസ് റോസും ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് നിന്ന് മേളിയും താഴ്ത്തു വരുന്നതിനെല്ലാം കോളംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. അപ്പോൾ ഇത് ഒരു റോ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ കാർഡ് നിൽക്കുന്നത് 3 റോയിലാണ്. ഒറ്റ കോളം 3 റോയുമാണ്. കൺഫ്യൂഷൻ ആകേണ്ട, മേളിയിൽ നിന്ന് താഴ്ത്തു വരുന്നതെല്ലാം കോളംസും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇപ്പോൾ ഈ സ്പേസ് കിടക്കുന്നതെല്ലാം റോസും ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. സോ ആദ്യം നമുക്ക് ഈ ഗ്രിഡ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. അത് ബേസിക്സ് ഒക്കെ പറഞ്ഞാലേ എല്ലാവർക്കും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്, അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ 3 ഒരു റോയിൽ 3 കോളംസ് വരണം. അതായത് 3 കാർഡുകൾ നമുക്ക് നിരയിൽ ഇങ്ങനെ വരണം. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഗ്രിഡ് എഴുതുന്നവർക്കറിയാം നമ്മളെന്താ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 300 പിക്സൽസുള്ള 3 കാർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 300 പിക്സൽസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവിടെ അങ്ങ് 3 കാർഡ് അങ്ങ് ഉണ്ടാക്കത്തേ ഉള്ളൂ. അതായത് 300 പിക്സൽസ് എന്ന് എഴുതുമ്പം നമുക്കിത് കണക്ക് 3 കാർഡ് നിരയിൽ കിട്ടുന്നതായിരിക്കും. അതായത് 3 കോളം കിട്ടും, ഒറ്റ റോയിൽ 3 കോളം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ 300 പിക്സൽസ് എന്ന് എഴുതിയാണ് നമ്മളിപ്പോൾ 3 കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിരയിൽ 5, 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ
അതിൽ കൂടുതൽ കാർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് എഴുതുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം അതിനുള്ളൊരു ഫംഗ്ഷനാണ് റിപ്പീറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ റിപ്പീറ്റ് ഫംഗ്ഷൻ എഴുതുക. റിപ്പീറ്റ് ഫംഗ്ഷനകത്ത് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ഒന്ന്, എത്ര വട്ടം ഈ ഒരു കോളംസ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ കാർഡ് ഉണ്ടല്ലോ, അതൊരു ഇൻഡിവിജ്വൽ കോളം ആയിട്ട് ഇതാക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഈ മൂന്ന് കാർഡ് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യണം. സോ അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കുന്നത് 3 times. ഇനി അടുത്ത കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് ആണ് എത്ര സൈസിലാണ് ഇത് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മൂന്ന് വട്ടം നേരത്തെ കൊടുത്തതെന്ന് വെച്ചാൽ 300 pixels എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യണം 300 pixels. അപ്പോൾ ഞാൻ ഇവിടെ 300 pixels കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രൗസറിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, നേരത്തെ കിട്ടിയ അതേ സെയിം കോഡ് സംഭവം തന്നെയാണ് ഇവിടെ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റവും തന്നെ ഇല്ല, പക്ഷേ കോഡ് നമ്മൾ വളരെ കുറച്ച് എഴുതിയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ 12-15 കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ 15 ആണെങ്കിൽ 15 കാർഡെന്ന് ഇവിടെ കൊടുക്കുക, എത്ര പിക്സൽസ് അതവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് എളുപ്പമായിട്ട് സംഭവം നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇനി റിപ്പീറ്റിനകത്ത് ഓട്ടോ ഫിറ്റും അതുകൊണ്ട് തന്നെ ഓട്ടോ ഫില്ലെന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓട്ടോ ഫിറ്റ് കാണിച്ചു തരാം. ഓട്ടോ ഫിറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ നമ്പർ കൊടുത്ത സ്ഥലത്താണ് നമ്മൾ ഓട്ടോ ഫിറ്റ് കൊടുക്കുന്നത്. അതായത് എത്ര കാർഡുണ്ടോ അതവിടെ ഫിറ്റായിട്ട് ഒന്ന് നിന്നോണം. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് മിൻമാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതിവിടെ കൊടുക്കുക, മിൻമാക്സ്. മിൻമാക്സ് പേരിൽ തന്നെ ഉണ്ട്, ഒരു മിനിമം ഹൈ മിനിമം വിഡ്ത്തും, അതായത് മിനിമം കോളത്തിന് ഒരു മിനിമം വിഡ്ത്തും, പിന്നെ കോളത്തിന് മാക്സിമം എത്ര വിഡ്ത്ത് വരെ പോകാമെന്ന് എഴുതി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എനിക്ക് കോളത്തിന് മിനിമം വിഡ്ത്ത് വേണ്ട, 300 pixels ആണ്. അപ്പോൾ സോ ഞാൻ ജസ്റ്റ് സോറി 300 pixels കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത എനിക്ക് മാക്സിമം ആയിട്ട് ഇനി വേണ്ടത് ഒരു 1 FR ആണെന്ന് വെച്ചോ. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എഫ് ആർ എന്താണെന്ന്. എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂസ് ആണ്. അതായത് നമ്മളെ ഹോൾ സ്ക്രീനിൽ നിന്ന് ഒരു ഫ്രാക്ഷനാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ 300 pixels കൂടുതൽ സ്പേസ് ഒരു കാർഡിന് എടുക്കാൻ പറ്റുമെങ്കിൽ അത് 1 FR ആയിട്ട് എടുക്കും. അതായത് ഫുള്ളായിട്ട് ഹോളായിട്ട് സ്പാൻ ചെയ്ത് കിടന്നോളും. ഇപ്പം നമുക്കിത് ബ്രൗസറിലോട്ട് പോയി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ മൂന്ന് കാർഡുകളും ഫുള്ളായിട്ട് ഫില്ലായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഫുള്ളായിട്ട് ഫില്ലായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് റെസ്പോൺസീവ് ആണോ നോക്കിയാൽ റെസ്പോൺസീവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഓട്ടോ ഫിറ്റ് പോലെ വേറൊരു സംഭവം കൂടെ ഓട്ടോ ഫില്ല് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓട്ടോ ഫില്ല് എന്താണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഓട്ടോ ഫില്ല് എടുത്തു. ഓട്ടോ ഫില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമുക്ക് 300 pixels ഉള്ള മൂന്ന് ആ ഒരു കോളം അവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്പേസ് അവിടെ യൂസ് ചെയ്യുന്നതേ ഇല്ല. പക്ഷേ നമുക്കങ്ങനെ വേണ്ട, നമുക്ക് റെസ്പോൺസീവ് ഗ്രിഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്പേസ് ഇവിടെ യൂസ് ചെയ്യണം. സോ നമുക്ക് ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഓട്ടോ ഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫില്ലായിട്ട് കിടക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കണക്ക് മൂന്ന് ഇപ്പോൾ മൂന്ന് ഗ്രിഡ് മാത്രമേ അതിന് 300 pixels നിറയ്ക്കാൻ സാധിച്ചുള്ളൂ, ബാക്കി 300 pixels അവിടെ എംപ്റ്റി ആയിട്ട് ഇട്ടേക്കുവാണ്. ഓക്കെ, നമ്മൾ ഓട്ടോ ഫിറ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഓട്ടോ ഫിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സ്പാൻ ചെയ്ത് ആ മൂന്ന് കാർഡും കറക്റ്റായിട്ട് ഫിറ്റായിട്ട് കിടക്കും. ഇപ്പം എത്ര തന്നെ ഇതിൻ്റെ വിഡ്ത്ത് കൂടിയാലും ഈ മൂന്ന് കാർഡും കറക്റ്റായിട്ട് സ്പാൻ ആയിട്ട് കിടക്കും, ഒരു സ്പേസും ലെഫ്റ്റ് ചെയ്യത്തില്ല. ഇനി നിങ്ങൾക്കൊരു പ്രോപ്പർട്ടിയോടെ പരിചയപ്പെടുത്തി തരാം. ഇപ്പം നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാനൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റോസിനും കോളംസിനും ഒക്കെ നമ്മൾ മാർജിൻ കൊടുക്കില്ല, അതുപോലെ തന്നെ സംഭവമാണ്. അപ്പം ഞാൻ ഒരു 1 units ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിയിൽ തന്നെ ഇത് സ്പേസ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, നോർമലായിട്ട് 300 pixels എന്ന് പറഞ്ഞ് 3 എണ്ണം എഴുതി. സോ അത് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. അപ്പോൾ റിപ്പീറ്റ് ഫംഗ്ഷനകത്ത് നമുക്കിപ്പോൾ എത്ര കാർഡ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഫസ്റ്റ് എഴുതും, പിന്നെ അതിൻ്റെ സൈസ് രണ്ടാമതായിട്ട് എഴുതും. അപ്പം നമ്മളെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി റെസ്പോൺസീവ് ആയിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഫസ്റ്റ് കൊടുത്തു. രണ്ടാമത് കൊടുത്തുന്നൊരു മിൻമാക്സ് ഫംഗ്ഷൻ ആണ്. അതായത്
നമുക്ക് ഗ്രിഡിന് എത്ര, അതായത് ഒരു കോളത്തിന് എത്ര വിഡ്ത് വരണം മിനിമം, പിന്നെ മാക്സിമം എത്ര വിഡ്ത് വരെ പോകാം എന്നുള്ളൊരു ഫംഗ്ഷനോട് എഴുതി, അതായത് ഞാനിപ്പോൾ 300 പിക്സൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ 1 FR കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഉള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ കാർഡ്സ് എല്ലാം ഒന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് 3 കാർഡ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് വർദ്ധിപ്പിക്കുക, 12 കാർഡ്സിലോട്ടാക്കാം. ഇപ്പോൾ സോ ഞാൻ ഇവിടെ 12 കാർഡ്സും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുള്ള് കാർഡ്സും നല്ല കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ആയിട്ടിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ കാർഡും 300 പിക്സൽസ് ആണ്. അപ്പോൾ 300 പിക്സൽസ് ബാക്കി വന്ന എല്ലാം കറക്റ്റായിട്ട് സ്പാൻ ചെയ്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിട്ട് പോകുന്നുണ്ട്. നമുക്കിനി റെസ്പോൺസീവ് ആണോ നോക്കാം. കാണാം ഇപ്പോൾ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ അത് 3 കാർഡായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാം മൊബൈൽ ഡിസ്പ്ലേ വന്നപ്പോൾ അത് ഓരോ കാർഡായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇത് പോസിബിൾ ആയിട്ട് വേറെ 2 ലൈൻ കോഡ് ഉണ്ടാണ്, ഒന്ന് ഡിസ്പ്ലേ ഗ്രിഡും രണ്ടാമത്തെ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസും. ഇനി നമുക്ക് ആദ്യം കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഹോർ എഫക്ട്സ് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ആ കാർഡ് അങ്ങ് എടുക്കുകയാണ്. കാർഡ് ഇപ്പോൾ കാർഡിനൊരു ഹോവർ എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുക്കുന്നത് ഹാഷ് 7A7A എന്ന് പറഞ്ഞൊരു കളറാണ്. അത് ഈ ഒരു ഗ്രേഡ് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇപ്പോൾ ഈ 5353 5353 ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇനി നമുക്ക് ഇതിനൊരു ട്രാൻസ്ഫോം കൂടെ കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ഫോം കൊടുക്കുകയാണ്. ട്രാൻസ്ഫോം എടുക്കുക, ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ട്രാൻസ്ലേറ്റ് Y ആണ് കൊടുക്കുന്നത്. നമുക്കൊരു -10 പിക്സൽസ് കൊണ്ട് മുകളിലോട്ട് പൊങ്ങണം. 10 പിക്സൽസ് കൊടുക്കുകയാണെങ്കിൽ താഴത്തായിരിക്കും, -10 കൊടുക്കുകയാണെങ്കിൽ മേലോട്ടായിരിക്കും. സോ അപ്പോൾ ഞാനൊരു -10 പിക്സൽസ് കൊടുക്കുകയാണ്. സോ നമുക്കിനി ഇത് പോയി ബ്രൗസറിൽ നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഇത് കറക്റ്റായിട്ട് തന്നെ ഹോവർ എഫക്ട്സ് വർക്ക് ആകുന്നുണ്ട്. പക്ഷേ ഒരു ജെർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ഇവിടെ ഫിക്സ് ചെയ്യാം. സോ നമ്മളെ കാർഡ്സിൻ്റെ ജെർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർഡിനൊരു ട്രാൻസിഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ്. ഓൾ കൊടുക്കുക, 0.2 സെക്കൻഡ്സ് ഈസ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കാം. നോക്കുമ്പോൾ കാണാം കാർഡ് പൊങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പൊങ്ങുന്നുണ്ട്. നേരത്തെ ജെർക്കി ആയിട്ടാണ് തോന്നിയത്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കമന്റ്സ് എല്ലാം കമ്പോസ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പോസ് ചെയ്ത് തീർച്ചയായിട്ടും എഴുതുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. മീ ഫൈസൽ വാച്ചിങ് ആണ്. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, ബൈ.